sword on my neck. നമസ്കാരം ഗൈസ്, എല്ലാവർക്കും സാമോണേഷനിലേക്ക് സ്വാഗതം. അപ്പോ എന്നത്തെയും പോലല്ല, ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മള് അതായത് 8 മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ സ്വന്തം നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ കയ്യിലിതാ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ എന്തൊരു റോളിലാണ് നിൽക്കുന്നത് എന്ന്. അപ്പൊ നമ്മളിന്ന് ബാർബിക്യൂ ചെയ്യുന്നുണ്ട്, പിന്നെ ബിരിയാണി, സ്പെഷ്യൽ ബിരിയാണിയും ഉണ്ട്. അപ്പൊ അതിന്റെ കാരണം ഞങ്ങൾ എന്താണ് എത്രയും വേഗം ഞങ്ങൾ പറയുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് എന്റെ ചെറിയച്ഛൻ പങ്കരാജ്. പുള്ളി ചെറുതുരുത്തിയിൽ നയന സ്റ്റുഡിയോ ആണ്. പുള്ളിക്ക് കിട്ടിയ ഒരു പ്രൈസിന്റെ, അത് വലിയൊരു പ്രൈസിന്റെ ഭാഗമായിട്ടുള്ള ട്രീറ്റ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിരിയാണിയും പിന്നെ പല ബാർബിക്യൂ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ളത് എന്റെ ചെറിയച്ഛൻ പറയും. ആൾക്കാരുടെ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ, അതിന്റെ കീഴിലുള്ള തൃശൂർ നേച്ചർ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഘടന, ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഒരു സംഘടനയാണ്. അതിൽ 82 മെമ്പർമാരടങ്ങുന്ന ഈ സംഘടന ഇതിൽ വെച്ച് ഒരു ടോപ്പ് നോച്ച് തൃശൂർ ജില്ലയിലെ 1-ാമൻ ഫോട്ടോഗ്രാഫർ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി നടത്തിയ ടോപ്പ് നോച്ച് മത്സര പരമ്പരകളിൽ 6 എണ്ണത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ടോപ്പ് നോച്ച് മത്സരം ത്തിലെ അവാർഡ്, ടോപ്പ് നോച്ച് എന്നുള്ള അവാർഡ് എനിക്ക് ലഭിച്ചു. ഇത് നമ്മുടെ എല്ലാം നമ്മുടെ പ്രദേശത്തിൻ്റെ കുട്ടികളൊക്കെയാണ് ഇവരൊക്കെ. ഇവരൊക്കെ ബാംഗ്ലൂരിലും പല സ്ഥലത്തായിട്ട്, അത് മോളാണ്, അവൾ ഡൽഹിയിലാണ്. ഇത് അവിടെ നിന്ന് ബാർബിക്യൂ ചെയ്യുന്നത് ഏറ്റവും മൂത്തവനാണ്, സയൻറ്റിസ്റ്റാണ്. ഇവിടെ നിന്നിട്ട് ഇപ്പോൾ ബാർബിക്യൂവിന് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവാർഡ് കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫാമിലിക്ക് ഒരു ട്രീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതൊരു വലിയൊരു ഹോട്ടലിൽ വെച്ചിട്ട് വേണമെന്നൊക്കെ ആദ്യം അഭിപ്രായം എന്നെങ്കിലും ഞങ്ങളത് വേണ്ട, നമ്മൾ സെൽഫ് മെയ്ഡായിട്ട് നമ്മൾ തന്നെ തയ്യാറാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ചത് നടത്തുവാനുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബിരിയാണി ഞാൻ തന്നെ ഫോട്ടോ എടുത്തിന് മാത്രമേ എനിക്ക് അത്യാവശ്യം കുക്കിങ്ങും അറിയാം. അത് ഇനി കല്യാണ വർക്കുകൾ കിട്ടിയില്ലെങ്കിൽ അത്യാവശ്യം ഹോട്ടൽ വന്നിട്ടും ജീവിക്കാവുന്നൊരവസ്ഥയിലാണ്, അല്ല അതിനുള്ളൊരു അവസ്ഥയിലാണ് ഞാൻ. അതുകൊണ്ട് ഇങ്ങനൊരു ട്രീറ്റ് ഇപ്പോൾ ഇവിടെ രാത്രി ഞങ്ങൾ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ നമ്മുടെ കുട്ടികൾ മക്കൾ അറ്റുതിരിക്കുന്നതാണ് ഒരു ഗ്രാമർ താരം, അതാണ് എൻ്റെ തലമുടി. അതൊക്കെ മക്കൾ അപ്പോൾ ഓക്കെ. Thank you.
ഗൈസ്, അപ്പൊ നമ്മള് ഫൈനലായിട്ട് ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പോകാം. ഓൾറെഡി കുറച്ച് ടേസ്റ്റ് ചെയ്തു. ഗൈസ്, അപ്പൊ എല്ലാരും ബിരിയാണി കഴിച്ച് ശീലിതരായി. ബിരിയാണി അടിപൊളിയായിരുന്നു. ചിക്കൻ ഞങ്ങൾ മേടിച്ചു സുഗുണ ചിക്കൻ്റെ ഡയറക്റ്റ് ഒരു സ്റ്റാളിൽ നിന്നാണ്, അത് ഞങ്ങൾ ചെറുതുർത്തി നിന്നാണ് മേടിച്ചത്. അടിപൊളിയായിരുന്നു, ഭയങ്കര സോഫ്റ്റും ടെൻഡർ ആയിരുന്നു. ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫീൽ കിട്ടി, അതുകൊണ്ട് ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ബിരിയാണി കൂടെ ബാർബിക്യൂ വെച്ചോ, സോ അതും വന്ന് നല്ല വന്നിട്ടുണ്ട്. നല്ല സെറ്റ് ആയിരുന്നു, രണ്ടും കൂടി നല്ല കോമ്പിനേഷൻ ആയിരുന്നു. അപ്പൊ ഇതൊരു ഇതിനു മുമ്പ് ഞങ്ങള് ബാർബിക്യൂവിന്റെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി കറക്റ്റ് റെസിപ്പി വേണമെങ്കിൽ ഞങ്ങൾ ആ വീഡിയോന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അത് നോക്കിയാൽ മതി. ആ ഐക്കാണിലുണ്ടാവും, അപ്പൊ അത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ആൻഡ് സബ്സ്ക്രൈബ് ടു സാമോൺ മിഷൻ. ബൈ, ഗുഡ് നൈറ്റ്.